பூவினும் மலையாளி பெண்ணினும் உடுக்கான் வெள்ள புடவா குளிக்கான். புது பெண்ணா ഈ വേഷത്തില്? ഹോ, ഇപ്പോഴാ ഒരു റിലീഫ് കിട്ടിയത്. വെറുതെ പട്ട് സാരിയും വലിച്ചു വരി ചുറ്റി കുറെ ആഭരണം ഇട്ട്. എന്തൊരു ചൂടായിരുന്നു, വേർത്ത് ഒഴുകായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഞാൻ സാരി ഉടുക്കുന്നത്. യാ, ഫോർ ദി ഫസ്റ്റ് ടൈം. എസി ഇല്ലേ? അസിസ്റ്റന്റ് കമ്മീഷൻ ലീവിലാ. അതല്ല, എസി, എയർ കണ്ടീഷണർ. അയ്യോ, അതിനൊക്കെ ഒരുപാട് ചിക്കിലി വേണ്ടേ? കമ്മീഷണറുടെ ശമ്പള സ്കെയിൽ എത്രയാണെന്നേ ഡി ജി പിക്ക് അറിയാം. അല്ലെങ്കിൽ പിന്നെ കൈക്കൂലി മേടിക്കണം. കേസി വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ടത് വാങ്ങിപ്പിക്കോ? എന്റെ കുടുംബാന്തരീക്ഷമൊക്കെ ഗീതുവിന് മനസ്സിലായി കാണുമല്ലോ. സംഗീതയെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ മരണം. ഞാനും സഹോദരിമാരും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനവരെ വളർത്തിയത് സഹോദരിമാരെ പോലല്ല, സ്വന്തം മക്കളെ പോല. അടുക്കള കാര്യങ്ങൾ ഞങ്ങളെല്ലാം ചേർന്നാ ചെയ്യുന്നത്. കുട്ടന്മാർക്ക് എല്ലാം അറിയാം. കുട്ടന്മാരോ? അതാരാ? സാവിത്രിയും സംഗീതയും എനിക്ക് കുട്ടന്മാരാ. എന്റെ സംഗീതയും സാവിത്രിയും ഇന്നു മുതൽ ഞാനങ്ങടെ ഏൽപ്പിക്കുക. ഗീതു അവർക്ക് വെറും നാത്തു മാത്രമല്ല, അമ്മ, സഹോദരി, ഏട്ടത്തി, കൂട്ടുകാരി ഒക്കെ ആയിരിക്കണം. ആയിരിക്കുന്നറിയാം. പാല് തണുക്കുന്നു. ഓ സോറി, ഞാനതങ്ങ് മറന്നു. ആദ്യ രാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത്. കുടിച്ചോ. എനിക്ക് വേണ്ട, ഞാൻ പാല് കുടിക്കില്ല. അല്ല, ആദ്യ രാത്രി ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി? അത് സാരില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. കറക്റ്റ്, ഗീതു പറഞ്ഞാൽ ശരി. ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കുടിക്കുന്നതിലല്ല, അയാളെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നതിലാണ് സ്നേഹം. കുടിക്കട്ടെ. ഇനി ലൈറ്റ് അണയ്ക്കണം, കിടക്കണം. എന്താ, അതിലും വല്ല വ്യത്യാസമുണ്ടോ? ഇനി ചേഞ്ച്. ഇടുക്കിയിൽ ഭൂമി കുലുക്കം, മലവെള്ളപ്പാച്ചിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ചായ. മിടുക്കി, അതിരാവിലെ ഭർത്താവിന് ഒരു കപ്പ് ചായ കൊണ്ടു തരാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. ഭാര്യമാരായാലും അങ്ങനെയാ വേണ്ടത്. സന്തോഷേ. ഇന്നലെ ബാക്കി പാല് നിരസിച്ചപ്പോ ഒരല്പം വിഷമം തോന്നി. തണ്ടല്പം കൂടുതലല്ലേന്നൊന്ന് സംശയിച്ചു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയിട്ടോ. രാവിലെ കുളിച്ച് ഈറൻമുടിയിൽ തുളസിക്കതിരും ചൂടി, ചന്ദനക്കുറിയും ചാർത്തി, കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി എന്റെ മുന്നിൽ അവതരിച്ചു നിൽക്കുന്ന മലയാള തനിമയുള്ള സുന്ദരി ഗീതാറാണി, നിനക്ക് സ്വാഗതം. നിങ്ങളോ? ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചില്ല ഇങ്ങനെ. എല്ലാം കേട്ടു. സഞ്ജീവൻ ഐപീസിന്റെ പ്രേമ സാഹിത്യം കലക്കേട്ടോ. അപ്പൊ എടുത്തിന്നിൽ ബാക്കി പാല് കുടിച്ചില്ലല്ലേ? എന്താ എന്താ ഇത്ര ചിരിക്കാൻ? ജോക്ക് വല്ലതാണെങ്കിൽ ഞാനും കൂടി കേക്കട്ടെ. അല്ല, ഞങ്ങൾ ചായ ഉണ്ടെന്നപ്പം എടത്തിയാണ് ധരിച്ച ഏട്ടൻ കൊറേ ഡയലോഗ്. ഏട്ടത്തി ഒന്ന് കേക്കണമായിരുന്നു, നല്ല സാഹിത്യം. അതാണോ കാര്യം? ഇതുവരെ നിങ്ങളെ സഹോദരനും സഹോദരിമാരും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നിരിക്കാം. പക്ഷേ ഇനി മുതൽ വൈഫിന് എവിടെ സ്ഥാനം, അത് മറക്കരുത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ, അല്പം പ്രൈവസി ഒക്കെ വേണം. എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ സഞ്ജു? ദൈവമേ, സാധാരണ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നതാ പതിവ്, ഇവള് പുരയിടിച്ച് നിരത്തുവോ? എന്താ ഗീതു ഇങ്ങനെയൊക്കെ? അവര് കുട്ടികളല്ലേ. ഞാനൊരു തമാശ പറഞ്ഞത് എന്റെ കുട്ടികളെ, ഡോണ്ട് ബി സില്ലി. ഇത് ഗീതുന്റെ ഒരു നമ്പറാ. ഇതുപോലെ ഒരുപാട് നമ്പറുകൾ ഇനി ഉണ്ടാവുമോ? ഹാ.